ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ദിൽബർ ദിൽബുവിന്റെ പുതിയ വീഡിയോ സ്വാഗതം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. 2022 റിലീസാകാൻ പോകുന്ന എക്സ്ബോക്സിനും അതുപോലെ തന്നെ പ്ലേ സ്റ്റേഷനും പി സി ഗെയിംസിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ആണ്. അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ഗെയിംസുകൾ ഇനി 2022 കൂടി റിലീസാകാൻ പോകുന്നുണ്ട്. അതും നല്ല അടിപൊളി ഗ്രാഫിക്സോട് കൂടിയുള്ള റിയലിസം ഗെയിംസുകളാണ് ഇനി റിലീസാകാൻ പോകുന്നത്. ആ ഗെയിമുകൾ ഏതെല്ലാം നോക്കാം. അപ്പോൾ ആ ഗെയിമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. തീർച്ചയായും ചാനൽ ഇഷ്ടപ്പെടുന്ന ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. സോ മച്ച് അമാരെ. അപ്പം നമ്മൾ ഒന്നാമത്തെ ഗെയിമാണ് ഡെസ്റ്റിനി ടു ദ വിച്ച് ക്വീൻ. ഇതിൻ്റെ ഈ ഒരു ഗെയിം 2022 February ഈ ഒരു ഗെയിം റിലീസ് ആകാൻ പോകുന്നത്. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഇത് ഡെസ്റ്റിനി ടു ദ വിച്ച് ക്വീൻ. ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ ഇതിൻ്റെ മുന്നേ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് വേർഷനാണ് ഇനി റിലീസ് ആകാൻ പോകുന്നത്. എക്സ്ബോക്സിലും പി സിയിലും PS5 PS4 ഈ ഒരു ഗെയിം റിലീസ് ആവാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാഫിക്സും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് ഈ ഡെസ്റ്റിനി 2. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൽ ഒരുപാട് വെപ്പൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് വെപ്പൻസ് ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പുതിയ സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാനും പറ്റും. ഡെവലപ്പറും അതുപോലെ തന്നെ പബ്ലിഷറും ബംഗി ഗെയിംസ് തന്നെയാണ് ഗൈസ്. നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ ഓരോ ഗെയിംസിൻ്റെ എൻജിൻസിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം അതിൻ്റെ ഗ്രാഫിക്സ് എല്ലാം നമ്മൾ മുൻകൂട്ടി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അൺറിയൽ എഞ്ചിനായാലും പ്രോക്സർ ഗെയിംസിൻ്റെ ഒക്കെ കൂടുതലും അവർ ഗ്രാഫിക്സ് കൊടുക്കുന്നത് നമ്മുടെ റേജ് പോലുള്ള എൻജിൻസാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ എൻജിൻസ് എനിക്കറിയില്ല. കാരണം ഇത് റിലീസായി കഴിഞ്ഞാലാണ് ഈ മിക്കവാറും നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ എൻജിൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണെങ്കിലും ഈ ഒരു ഗെയിമിന് ഡെസ്റ്റിനി തന്നെ ആയിരിക്കും ഒരു എൻജിൻ കൊടുക്കുന്നത്. കാരണം അത്രക്കും ഒരു വലിയൊരു കമ്പനി തന്നെയാണ് ഈ ഡെസ്റ്റിനി. അപ്പോൾ മിക്കവാറും അവരുടെ കമ്പനി തന്നെയായിരിക്കും ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു ട്രെയിലറാണ്. ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇതിൻ്റെ ഒരു ട്രെയിലർ വളരെ നന്നായിട്ട് തന്നെ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഗെയിം നമുക്ക് കാത്തിരിക്കാം, എന്നിട്ട് കളിക്കാം. 2022 February ഈ ഒരു ഗെയിം റിലീസാകാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഗെയിംസാണ് NBA 2K22. ഇത് റിലീസായിട്ടില്ല. കാരണം റിലീസാകാൻ പോകുന്നത് 2021 September ഗൈസ് ഈ ഒരു ഗെയിം റിലീസാകാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ 2022 റിലീസാകാൻ പോകുന്ന ഗെയിമുകളെ കുറിച്ചിട്ടാണ് കൂടുതലും പറയുന്നത്. പക്ഷേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. അതുകൊണ്ട് എടുത്ത് പറയേണ്ട ഒരു ഗെയിം തന്നെയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗെയിം ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ ടെക്നോളജി, അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ്, എടുത്ത് പറയേണ്ട ഒരു ഗ്രാഫിക്സ് തന്നെയാണ് ഗൈസ്. കാരണം നമ്മൾ ഫിഫ പോലുള്ള ഗെയിംസുകളൊക്കെ നമ്മൾ കളിച്ച് കാണും. അതുപോലെ തന്നെ ഒരു ഗെയിം തന്നെയാണ് ഈ ഒരു ബാസ്ക്കറ്റ് ബോൾ. വളരെ റിയലിസം തന്നെയാണ് ഗൈസ്. എന്താണെന്ന് അറിയാം, ഇതിൻ്റെ ഗ്രാഫിക്സ് വേറെ ഒരു ലെവലാണ്. കാരണം ഈ ഗെയിം കളിക്കണം ഗൈസ്, എന്നാലും നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഗെയിമിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഈ ബാസ്ക്കറ്റ് ബോൾ എന്നൊക്കെ പറയുന്ന ഗെയിം നമ്മുടെ നാട്ടിലും ഒന്നും അങ്ങനെ ഇല്ലെങ്കിലും, പക്ഷേ ഈ ഒരു ഗെയിം കൂടെ നമുക്ക് കളിച്ച് ഇതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗൈസ്. പ്ലേ സ്റ്റേഷനും അതുപോലെ തന്നെ എക്സ്ബോക്സും നിറ്റാൻഡോ സ്വിച്ചും PC ഡിവൈസിലാണ് ഈ ഒരു ഗെയിം റിലീസാകാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഗെയിമാണ് ആക്ഷൻ RPG ഗെയിംസ് ആയിട്ടാണ് ഈ ഗെയിം അവതരിപ്പിക്കുന്നത്. ഒരു ഫ്യൂച്ചറിക്ക് സൈഫൈ ആൻഡ് കോസ്മിക് ഹൊറോറുകളുള്ള ഒരു അടിപൊളി ഗെയിമാണ് ഗൈസ്, ഡോളമെൻ. അപ്പോൾ ഡോൾമെൻ എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇത് റിലീസാകാൻ പോകുന്നത് 2022. കറക്റ്റായിട്ട് ഡേറ്റ് എനിക്കറിയില്ല. കാരണം 2022 ഈ ഒരു ഗെയിം റിലീസാകാൻ പോകുന്നത്. മാസി വർക്ക് സ്റ്റുഡിയോ ആണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പബ്ലിഷ് ചെയ്ത് പ്രൈം മാറ്റർ ആണ് ഗൈസ്. ഈ ഒരു ഗെയിം അവതരിപ്പിക്കുന്നത് റോൾ പ്ലേയിങ് വീഡിയോ ഗെയിമും അതുപോലെ തന്നെ ഇൻഡി ഗെയിം, ഷൂട്ടർ വീഡിയോ ഗെയിം, ഫൈറ്റിംഗ് ഗെയിം, ആക്ഷൻ അഡ്വഞ്ചർ ഗെയിം ആയിട്ടാണ് ഈ ഗെയിം അവതരിപ്പിക്കുന്നത്. PS5 എക്സ്ബോക്സും PC ഗെയിമിലും ഈ ഒരു ഗെയിം സപ്പോർട്ടാണ്. മച്ചാമാരെ, അപ്പം നമ്മുടെ നാലാമത്തെ ഗെയിമാണ് പാർക്ക് ബിയോണ്ട്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഗെയിമാണ് പാർക്ക് ബിയോണ്ട്. PS5 എക്സ്ബോക്സ് ഗെയിംസും അതുപോലെ തന്നെ PC ഈ ഗെയിം സപ്പോർട്ടാണ്. ഇതിൽ പ്രത്യേകിച്ച് നമ്മളൊരു പാർക്ക് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു ഗെയിം കളിക്കാൻ. 2022 ഈ ഒരു ഗെയിം റിലീസാകാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഈ ഒരു ഗെയിമിൽ VR കൂടി സപ്പോർട്ടാണ്. ല്ലേ മച്ചാനെ, VR എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെവലാണ്. ഈ ഒരു ഗെയിമിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ടൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾക്ക് തന്നെ ചെയ്ത് സെറ്റപ്പാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം പ്രവർത്തിക്കുന്നത് അൺറിയൽ എൻജിനിലാണ്. സോ ഈ ഒരു ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഗെയിമാണ് പാർക്ക് ബിയോൺ. കുട്ടികൾക്കും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഗെയിം കൂടിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത് ഒരുപാട് റിയലിസം പോലുള്ള നല്ല അടിപൊളി ഗെയിംസുകളാണ് ഇനി 2022 കൂടി വരാൻ പോകുന്നത്. അപ്പോൾ 2022 ഈ വരുന്ന ഗെയിംസുകളൊക്കെ റിലീസ് ചെയ്യും. ഡിസംബറോട് കൂടി ഒരുപാട് ഗെയിംസ് ഇനിയും റിലീസ് ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തന്നെ അടുത്ത റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് ഇനി നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതിന് കാഴ്ച എല്ലാവർക്കും വീഡിയോ ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് മാറി ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ബൈ.